ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയുടെ മടിത്തട്ടിലൊരു സ്വർഗമുണ്ട്. അവിടേക്കാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. നമുക്കെന്തായാലും പോയാലോ. കൊട്ടാരക്കരയിൽ നിന്നും പുനലൂർ റൂട്ടിൽ 2 കിലോമീറ്ററാണ് കേട്ടോ ഈ സ്വർഗത്തേക്ക് പോകാനായിട്ട് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല് ഇതാണോ മേപ്പിടി പാറയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാരും അങ്ങോട്ട് പോവാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നിൽക്കുന്നത് മീൻപിടി പാറയിലോട്ട് പോകുന്ന വഴിയിലാണ് കേട്ടോ. അപ്പം ആണ്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആണ്ട മീൻപിടി പാറ ടൂറിസം സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കര ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം, കണ്ടില്ലേ. അപ്പൊ ഇവിടുന്ന് നമ്മളിന് നേരെ പോവാണ്. മീൻപിടിപ്പാറയുടെ മെയിൻ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ടല്ലേ. ഇതാണ് മീൻപിടിപ്പാറ ഗൈസ്, ഇതാണ് മീൻപിടിപ്പാറ. അങ്ങനെ മീൻപിടിപ്പാറയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മയിൽ വാഹനം ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. എവിടെ ഒതുക്കുന്ന ഇതിനകത്ത് നമുക്ക് കാർ കിടപ്പണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് കേറ്റിയിടാം, വണ്ടി ഒതുക്കിയിട്ടാ. ഞങ്ങള് വണ്ടി ഇവിടെ ഒതുക്കി കേട്ടോ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലെ ചെയ്യുന്നത് നമ്മൾ പോയിട്ട് പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാന്ന് തോന്നുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോഴും ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് പറഞ്ഞത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പൊ ഹായ്, ഞാനിവിടെ നമ്മുടെ പേരും അഡ്രസ്സും എഴുതണം കേട്ടോ. ഇവിടെ ഉണ്ട് നമ്മൾ ഈ ഒരാൾക്കാരുടെ പൈസ ഉണ്ടല്ലോ കൊടുക്കുന്നത്, അതിന്റെ ഇതാണ്. മുതിർന്ന അവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ 10 രൂപ. അങ്ങനെ ഇവിടെ സൈഡിൽ മൊത്തം ഈ റബ്ബറിന്റെ ഒരു തോട്ടണ്ടാട്ടോ. അപ്പോൾ ഇതാണ് മീൻപിടിപ്പാറ കേട്ടോ. അപ്പൊ മീൻപിടിപ്പാറയുടെ ഫ്രണ്ട് ഗേറ്റ് ആണിത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ വണ്ടി അവിടെ ഇട്ടു. ഞാൻ വന്നിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പോഴത്തേനി നമുക്ക് എന്തായാലും അകത്തുള്ള കാഴ്ചകൾ എന്തായാലും കാണാം. ഒരു ചേട്ടൻ ഉണ്ട്, ചേട്ടൻ്റെ പേരെന്താ? മുരളീധരൻ. അവിടെ പിന്നെ ജോലി? സ്റ്റാഫാണ്. എവിടെ ചേട്ടൻ ചേട്ടൻ താമസിക്കുന്നത്? എഴുകോണുണ്ട്. ആ ശരി കേട്ടോ, ഓക്കെ, താങ്ക്സ്. അപ്പം ചേട്ടൻ ഇവിടെ എഴുകോണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ഇനി അകത്തോട്ട് പോകാം. രാവിലെ ഞങ്ങളിപ്പം 10 മണിയായില്ലേ, 10:30 കഴിഞ്ഞു കേട്ടോ. 10:30 ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇപ്പം എന്തായാലും ഇവിടെ കടയൊക്കെ തുറന്നിട്ടില്ല. ഇവിടെ ഏതാണ്ട് ഐസ്ക്രീം ഇതൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു ഷോപ്പുണ്ട്, അത് തുറന്നിട്ടില്ല. 10 മണി ആരേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും കാണാം. ബാത്റൂം കേട്ടോ, ഇവിടെ ഡ്രസ് മാറാനുള്ള ബാത്റൂമും ടോയ്ലറ്റും അതൊക്കെ ഉണ്ട്. എല്ലാ പിന്നെ ഇതും ഉണ്ട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും കണ്ടില്ലേ, ഇതാണ് എന്റെ പൊന്നു മച്ചാമാരെ ഇവിടുത്തെ കാഴ്ച. അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല എന്റെ പൊന്നു. അവിടെ ശിവക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രാവിലെ വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒന്നും പറയണ്ട. അപ്പം ഇവിടുത്തെ വെള്ളം ഔഷധ ഗുണമുള്ള വെള്ളമാണെന്ന് പറഞ്ഞ. അപ്പം അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഞങ്ങള് പാസ് ഒക്കെ എടുത്തോ. പാസ് എത്ര ആയിരുന്നു മോനെ? 100 രൂപയാണ്. 100 രൂപയാണ് ഇവിടുത്തെ പാസ് കേട്ടോ. അപ്പോഴത്തേന് ഒരാൾക്ക് 20 രൂപ വെച്ച്. അപ്പൊ 20 രൂപ വെച്ച് അപ്പോഴത്തേനെ 2, 4, 5, 10, 100 രൂപ. അപ്പൊ വണ്ടിക്ക് പാസ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനല്ലേ, വണ്ടിക്ക് പാസ് ഇല്ലെന്ന് തോന്നുന്നു. മൊത്തത്തിൽ 100 രൂപയാണ് ആയത്. അപ്പൊ അമ്മയും അളിയനൊക്കെ ഇപ്പൊ ഉണ്ട്. വാളിയാ. അപ്പം ഞങ്ങള് പിന്നെ അടുത്ത പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് നോക്കി ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും പിന്നെ ഞാൻ കാണിച്ചുതരാം, എന്റെ ഫ്രണ്ട് കാണിച്ചുതരാം. അപ്പൊ കണ്ടില്ലേ എന്റെ പൊന്നു മച്ചാനെ, ഇതാണ് കേട്ടോ. അപ്പം പുല്ലിൽ ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫുള്ള് ആണല്ലേ. ആ ഇവിടെ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ് കേട്ടോ. വേണ്ട, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഒരു തൂക്കുവാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, ഇനി കഴിയത്തില്ല ഇവിടെ വരി. ആ ഇവിടെ കുളിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ്,
രണ്ട് മാനുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു കുട്ടി പാർക്കുണ്ട് കുഞ്ഞുങ്ങളുടെ. ആ അണ്ട് ഇവിടെ എല്ലാം സൈഡെല്ലാം കൈവരി എല്ലാം കെട്ടി ബന്ധുസാക്കി വെച്ചേക്ക. അതുകൊണ്ട് ഇവിടെ നമ്മൾ പോകുന്നിടത്ത് കല്ല് പാകിയിട്ടുണ്ട്, അതുവഴി നമുക്ക് നടന്നു പോകണം. പുല്ല് നട്ടേക്കുന്നതിൽ നിന്നും ചവിട്ടരുത് എന്നൊക്കെ ഒരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി, വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ പറഞ്ഞാൽ ഈ കുട്ടികളെ പാർക്ക് തന്നെ എന്തോ പറഞ്ഞേ ഒരു വെറൈറ്റിയാണ് ചെയ്ത് വെച്ചത്, നല്ല ഒരു വെറൈറ്റിയാണ്. ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അപ്പുറത്തുണ്ട് കുറച്ച് പിന്നെ ചെടികൾ, എല്ലാം നല്ല നല്ല പൂക്കളുള്ള ചെടികൾ. അപ്പോൾ ഗൈസ് ആണ്ടാണല്ലേ കുഞ്ഞൊക്കെ ഒരു കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള ഒരു ഒച്ചിനെയൊക്കെ ഇവിടെ പണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാന്ന് പറഞ്ഞാൽ നല്ലൊരു സൈറ്റാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ലേ നല്ലൊരു ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. വൈകുന്നേരം അല്ല, ഈ നമ്മൾ പിന്നെ ഭയങ്കര വെയിലത്ത് വന്നാൽ ഒരു ഇതില്ല കേട്ടോ. അപ്പം നമ്മൾ വരുന്ന നമ്മൾ വരുവാണെങ്കിൽ ഒരു സന്ധ്യ സമയത്ത് വരിക, വെയിലൊക്കെ ഒന്ന് തന്നിട്ട് വരിക. അല്ലെങ്കിൽ രാവിലെ വരിക, രാവിലെ ഇവിടെ 10 മണിക്ക് ഇവിടെ ഇവിടെ ഇത് തുറക്കത്തുള്ളൂ കേട്ടോ. വളിയായി അളിയനെന്തോ അല്ലയോ പറയാളെ, അളിയനൊന്നും പറയാനില്ലേ. അപ്പൊ അളിയനൊന്നും പറയില്ല എന്നാണ് അളിയൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഓരോരുത്തരെ ഓരോരുത്തരൊക്കെ പേരൊക്കെ ഇടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ താഴോട്ടിങ്ങനെ പോവാണ്. അപ്പോഴത്തേനും ഇത് എവിടുന്ന് ഇവിടുന്ന് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് താഴോട്ടെന്തായാലും പോവാം. ഇവിടെ കുറച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നടന്നു നോക്കാം. ആ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു കൊച്ചു പാർക്കൊക്കെ ഉണ്ട്, കളിക്കാൻ പറ്റിയ കൊച്ചു പാർക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഹായ്. അപ്പോൾ പിന്നെ നല്ലൊരു കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടെ അടുത്തുള്ളവരും ഇച്ചിരി ദൂരമുള്ളവരും ഇപ്പോൾ വരാൻ പറ്റുന്നവർ ഇവിടെ വരിക, എല്ലാവരും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കൊട്ടാരക്കരയിൽ നിന്ന് 2 കിലോമീറ്റർ ആണ് നമുക്ക് ചെയ്യണം. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മുടെ പുനലൂർ റൂട്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ വരുന്നത് കേട്ടോ. വലത്തോടല്ലേ, വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ കയറുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇച്ചിരി ഫ്രണ്ടോട്ട് വരപ്പോഴത്തേന് അവിടുന്ന് വീണ്ടും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കയറിഞ്ഞ് കയറിയെന്നാൽ 2 കിലോമീറ്റർ ആണ് നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പോൾ നല്ലൊരു തണലാണ് കേട്ടോ. അപ്പോൾ രണ്ടുമൂന്ന് ചേട്ടന്മാർ കണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുള്ളൂ കേട്ടോ. ഉറങ്ങുന്ന മൊബൈലിൽ കാണുള്ളൂ. ആ അപ്പോഴത്തേനും അവരിവിടെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് നോക്കാം, കുറച്ചും കൂടെ നമുക്ക് നടന്ന് നോക്കാം ഇവിടെ വരെ പോകാം. എവിടെ വരെ പോകാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പായി കേട്ടോ, നല്ലൊരു സുഖമുണ്ട് നിങ്ങൾ നടക്കാനായിട്ട്. അപ്പം ഈ ഇതിന് നമ്മൾ നടക്കുന്നതിൻ്റെ ഒരു വശത്താണ് കേട്ടോ ആ തോടിങ്ങനെ ഒഴുകുന്നത്. അങ്ങനെ നല്ല രസം. ആ ഇതിപ്പോ പറഞ്ഞാൽ ഇതൊരു വലിയ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമാണ്, അതാണ് ഇവിടെ എല്ലാവരും വന്ന് കുളിക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ അപ്പോ അളിയൻ എന്തോ പറയാളെ, അളിയാ അളിയൻ ഇവിടെ വന്നതിൽ അളിയന് ഇഷ്ടപ്പെട്ടോ, സന്തോഷമായോ? അമ്മയ്ക്കോ? അപ്പൊ നമ്മള് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് കിടന്നിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ സംഭവം പിന്നെ എന്തോ പറയാനേ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇവിടെ വരുന്നത് എല്ലായിടത്തും വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. ഇവിടെ നമ്മള് മീൻപിടിപ്പാറ നമ്മളെ യൂട്യൂബ് ചാനലിൽ കണ്ട് ആയിരുന്നു ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ ഒരു കൊച്ചു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ നമുക്ക് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ഇവിടുന്ന് ഒത്തിരി അങ്ങോട്ട് ഉണ്ടെന്നു കേട്ടോ. ആ ഇവിടുന്ന് ഇവിടെ നല്ലൊരു മലയാണ് കേട്ടോ. മല ഇവിടെയും ഇവിടെ അതേപോലെ കണ്ടോ, ചെറിയൊരു മുകളിലോട്ട് ഒരു ചെറിയൊരു കുന്നുപോലാണ് കേട്ടോ. ഇതുവഴിയൊക്കെ ഒഴുകിയാണ് തോടിലോട്ട് വെള്ളം പോകുന്നു കേട്ടോ.
എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഈ പാത ഈ പാതയുടെ അറ്റം കണ്ടുപിടിച്ചു കേട്ടോ. ഓ എന്റെ പൊന്നെ, ഒത്തിരി നടക്കാനുണ്ട്. എന്തുവായാലും നടന്ന് വരുന്ന പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നല്ലൊരു സുഖമാണ്, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പം ഇപ്പം സമയമുണ്ട്, ഒരു 10:30 ആയപ്പോഴത്തേനും ഇച്ചിരി ഒരു വെയിലിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു ചൂടൊക്കെ ആയി തുടങ്ങി. ടിക്കറ്റിൻ്റെ കൗണ്ടർ പോലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നോക്കട്ടെ. ഇത് കണ്ട് എന്തോ ടിക്കറ്റോ, അതിൻ്റെ ഒരു ചെറിയൊരു വെയിലും ഉണ്ട് കേട്ടോ. ഞാൻ എന്തോ കറങ്ങുന്ന ഗേറ്റോ. അപ്പോൾ ഗായ്സ് ഞാൻ കറങ്ങുന്ന ഗേറ്റിലൊന്ന് കയറുകയാണ് ഗായ്സ്. ആഹാ, അടിപൊളി, കണ്ടില്ലേ, കണ്ടാ അളിയും കറങ്ങി വരൂ. അപ്പം കൊള്ളാല്ലേ, അങ്ങനെ നമുക്ക് തിരിച്ചിറങ്ങിപ്പോ. അപ്പോൾ ഇത്രയാണുള്ളത് കേട്ടോ. അപ്പം ഇനി നമ്മൾ തിരിച്ചിവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോ, അങ്ങോട്ട് പിന്നെ എവിടെയെങ്കിലും പോകുന്ന ഈ നമ്മുടെ കൊട്ടാരക്കര തന്നെ പോകുന്ന വഴിയായിരിക്കും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം ഇവിടെ ഒരു 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 റൂമൊക്കെ പണിച്ചിട്ടുണ്ട് ഇത്. പിന്നെ എന്തെങ്കിലും ഈ ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പാസിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. ഓക്കെ. അപ്പോഴിന്ന് June 19 ഫാദേഴ്സ് ഡേ. അപ്പൊ ശിവയ്ക്ക് എന്തോ പറയണ്ടെന്ന് അച്ഛനോട്. എന്താ പറയല്ലേ, കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴീ ഫാദേഴ്സ് ഡേക്ക് നമ്മള് കൊട്ടാരക്കര മീൻ പിടിപ്പാറ. അത് അത് കിട്ടിയില്ലേ, എന്നോട് കൊട്, ക്യാമറ കിട്ടിയില്ല. ഇതായിരുന്നു നമ്മള് പറയാനുള്ളത് അല്ലേ. ചെല മുഖത്ത് അച്ഛന്റെ അപ്പോഴില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുത്തെ അവിടുന്ന് നേരെ തിരിച്ചു പോവാണ്. അപ്പൊ തിരിച്ച് അതേ വഴി തന്നെ. ചെറിയൊരു തണുപ്പുണ്ട് ഗൈസ്, നല്ല കാറ്റും ഉണ്ട്. വെയിലൊക്കെ താന്നു നിൽക്കുന്ന സമയം. ആ വെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സുഖമാണ് നടന്ന് പോകാനായിട്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഗൈസ് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഒത്തിരി പിന്നെ ടേബിളൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ സിമെന്റിലാണ് ഇത് പണിഞ്ഞിട്ടേക്കുന്നത്. സിമെന്റും മണലും ഒക്കെ ആയിട്ട് ചേർത്ത് പണിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടേക്കാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞ കാണാണ്ട ഒരു സെറ്റപ്പാണ്. ഞാൻ കാണിക്കാം, കാണണ്ടില്ലേ, അടിപൊളിയാണ് കാണാനായിട്ട് ഇതൊക്കെ. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ കാണേണ്ട അതുവഴിയാണ് താവോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങള് അളിയനാക്കിയിട്ട് ആടുന്നു. ഗായ്സ് ഇത് കണ്ട ഗായ്സ്, ഗായ്സ് ഞങ്ങളുടെ അളിയനാക്കിയിട്ടാണ്ട്, അളിയനാക്കിയിട്ട് ഊഞ്ഞാലാട്ടു. അളിയായി ഇറങ്ങി വാളി കഴിഞ്ഞു കുളിക്കാം ബാ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഒരു തൂക്കുവാദത്തിനടുത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പം തൂക്കുവാദത്തിലോട്ട് ഇനി നമ്മൾ കയറാൻ പോവാണ്. ഒരു ചെറിയ തൂക്കോല, ചെറിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ തൂക്കോലം കാണാൻ. തൂക്കോലം കാണാൻ സൂപ്പറാണ്. അപ്പൊ തൂക്കോലത്തിൽ കാണാണ്ട വെള്ളച്ചാട്ടം. ഗായ്സ് ഒരു സൂപ്പർ വെള്ളച്ചാട്ടം ഉണ്ട് ഗായ്സ് ഇവിടെ. അടിപൊളിയൊരു വെള്ളച്ചാട്ടം, മോനെ പൊളിച്ച് കേട്ടോ. അല്ല അവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയൊരു വെള്ളച്ചാട്ടം. എന്റെ പൊന്നു തകർത്ത് വാരി കേട്ടോ. ഇന്ന് അടിപൊളി, ഇന്ന് അടിപൊളി ദിവസമാണ്. അപ്പൊ അടിപൊളി ഒരു തൂക്കുവാലത്തിനാണ് കയറിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ എവിടെ നേരെ തൂക്കുവാലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കൊച്ചൊരു തൂക്കോലാണ് എങ്കിലും പറയിരിക്കാൻ വയ്യ, കാണാൻ നല്ല അടിപൊളി ഒരു സൈറ്റാണ് കേട്ടോ. ഉവ മോനെ ഗായ്സ് ആണ്ട് ഇവിടെ ഒരു അട്ട ഇടിക്കുന്ന വെച്ച് ഗായ്സ്. അപ്പം ശിവ അതിനെ തന്നെ നോക്കി ഇരിക്കും. അട്ട കണ്ടിട്ടില്ലേ? അപ്പം അട്ടയുടെ കണ്ണ് നോക്കുവാണ് ശിവ. ഗായ്സ് ഇവിടെ കണ്ടോ അട്ടയുടെ കണ്ണ് നോക്കുകയാണ്. അപ്പൊ ഗായ്സ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വീണ്ടും ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. അവിടുന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഇരിക്കാനുള്ള നല്ല സൂപ്പർ അടിപൊളി സ്ഥലങ്ങളാണുള്ളത് കേട്ടോ. അപ്പൊ കാറ്റ കൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഈ തോട്ടിലെ വെള്ളത്തിന്റെ ഒരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു സൈറ്റ് തന്നെയാണ്. അപ്പം ഇപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ ഒന്ന് ഒന്ന് കുളിക്കണമെന്നാണ് പറയുന്നത് ശിവ. എന്താ മോനെ കുളിക്കൂല്ലേടാ മോനെ ഇവിടുന്ന്. എന്തായാലും അവിടെ സ്വർണ്ണ മീൻ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ആ മീൻ്റെ ഇട്ട് കൊണ്ടുവന്ന് പോ. കുളിക്കാനായിട്ട് ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ ശിവ. അപ്പൊ എന്തുവാ പറയുന്നേ, സൂപ്പർ 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 അടിപൊളി.
അപ്പൊ ഇവണ്ടി ഇവിടെ ആ ഒത്തിരി വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ തിരക്കി അവിടെ ഒരാൾ കണ്ട പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ടോ? അപ്പം പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ നോക്കി ആ എല്ലാരും ഇവിടെ വരിക, പിന്നെ പുള്ളിക്കാരനെ കാണുക. അപ്പം ഹായ് ആ അടിപൊളി. അപ്പം എല്ലാവരും ഇവിടെ കുളിക്കുക കണ്ട, രണ്ടുമൂന്ന് പേര് ഇവിടെ കുളിക്കുന്നുണ്ട്. അപ്പൊ എന്തോരം പറഞ്ഞ നല്ല നല്ല സൂപ്പർ ഒരു ഒരു സ്പേസാണ്. വാ വാ പൊളി പൊളി. അപ്പൊ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാന്ന് വെച്ചോ. അപ്പം ആ റെഡി ആയിരിക്കാണ്. അപ്പം പിന്നെ എന്തായാലും ഒന്ന് കുളിക്കാൻ. ബ്രോ നമ്മളെ പേരെന്താ? പേരെന്തുവാ? പേരെന്തുവാ? ഏ അജിത്തിൻ. അപ്പൊ എവിടെ താമസിക്കുന്നേ? പട്ടാഴി. അപ്പം അപ്പം വേറെ ഒരു നമ്മുടെ ഒരു ബ്രോ ഉണ്ട്, രണ്ടുപേരുണ്ടോ? ഇവര് ഇവിടെ ഒന്ന് കുളിച്ച് തകർത്ത് വാരുവായിരുന്നു കേട്ടോ. പേരെന്തുവാ? അതുൽ. അത് എവിടെ താമസിക്കുന്നേ? കൊട്ടാരക്കാണല്ലേ. അപ്പം വേറെ ആളെ ഉണ്ട്, എല്ലാരും ഇങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ. പേരെന്തുവാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ശിവ ഒന്ന് കൂട്ടിക്കാം. ശിവ തകർത്ത് വാരി വാ. അപ്പൊ എന്തായാലും അടിപൊളി തന്നെ, അടിപൊളിയാണ്. ഓ അമ്മനെ പൊളിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ നടക്കാം അവിടെ അവാളം പോണേ. അപ്പൊ ശിവയെ ഞാൻ താഴോട്ട് നീർത്താ കേട്ടോ. മോൻ താഴെ ഇറങ്ങണം, ഉള്ളിൽ ഇറങ്ങി ഇറങ്ങി അവിടെ ഇറങ്ങടാ. ഓക്കെ ആ ശിവ അതുപോലെ നടന്നു പോടാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. അടിപൊളി മോനെ പൊളിച്ച്. അപ്പൊ എന്തുവാ പറയുന്നത്? നല്ല സൂപ്പർ, നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. വെള്ളത്തിന് അടിപൊളി തണുപ്പാണ്, ഒരു രക്ഷയില്ല. ശിവയ്ക്ക് എന്താ തോന്നണം മോനെ? ഭയങ്കര നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ. അപ്പൊ വലിയ കുഴിയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ കിടന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാം നല്ല ഒരു സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ കണ്ട സംഭവം പാലുമാക്കാണ്ട് തൂക്കോലാക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നലെ ശിവ എനിക്ക് കുളിക്കാം. മോനെ കുളിക്കാം മോനെ. അടിപൊളിയാണ്. ഞാൻ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഏ ആ ഓക്കെ ഓക്കെ. അളിയൻ വരുന്ന അളിയേ ജെങ്ങണ്ടളിയാ. വെള്ളത്തിന് തണുപ്പുണ്ടോ? ആ വെള്ളത്തിന് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മീനെയൊക്കെ പണി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കും, ഒരു വലിയ മീനെ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഞാൻ അടുത്തോട്ട് പോയി. ആ ഇവിടെ തന്നെ കാണാം. കണ്ടില്ലേ? നല്ലൊരു മീനാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടില്ലേ? ഒരു കൊച്ചു അരുവി വേണ്ട, ഒരു കൊച്ചു അരുവി ഇങ്ങോട്ട്. അത് ഇതാണ് ഇത്, ഈ ഈ വരുന്ന വെള്ളമാണ് കേട്ടോ. ഇത് ഈ വരുന്ന വെള്ളമാണ് താഴോട്ട് ഒഴുകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പുറത്തും ഉണ്ട്, ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിലെ കൂടെ ഉള്ള വെള്ളമാണ് താഴോട്ട് ഇങ്ങനെ ഓടിയി പോകുന്നത്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു മലയുടെ മുകളിൽ നിന്നും വരുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് മീൻ്റെ അടുത്തോട് പോവാം. അപ്പോൾ ഇതാണ് മീൻ. കണ്ടില്ലേ? ഇതിൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയാണ് കേട്ടോ. ചൂണ്ട ചൂണ്ട. അപ്പോൾ ഈ ചൂണ്ടയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ മീൻ എന്തായാലും പൊളിയൊരു മീനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കണ്ടില്ലേ? നല്ല സൂപ്പർ മീനാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളി മീൻ. മോനെ പൊളിച്ച്. ഞാൻ അടുത്ത് എൻ്റെ ശിവക്കുട്ടൻ കിടന്ന് കുളിക്കുന്നത് കേട്ടോ. ശിവക്കുട്ടാ കുളി കഴിഞ്ഞില്ലേ? അപ്പം ശിവ അവിടെ കിടന്ന് കുളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി പോകാം. അപ്പോൾ മീനിൻ്റെ അടുത്തുകൂടെ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. മീനെ അങ്ങനെ ആണ്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഗായ്സ് ഈ തൂക്കുവാലത്തിൻ്റെ ആണ്ടല്ലേ ഒരു പിടുത്തത്തിന് വേണ്ടി ആണ്ടില്ലേ ഒരു കമ്പി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആണ്ടെ ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഇതിനകത്താണ് കടുപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പാറയാണ് കേട്ടോ സംഭവം. ഒരു പാറയാണ്, ഈ പാറയ്ക്കകത്താണ് കടുപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ബാക്കി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് സംഭവം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ കോൺക്രീറ്റിനകത്താണ് ഇത് കടുപ്പിച്ചേക്കുന്നത്. ഓക്കെ. അതിൽ വെട്ടുകല്ലിൻ്റെ അതേ ഒരു ഇതാണ് കേട്ടോ. വെട്ടുകല്ലിൻ്റെ കല്ല് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വെട്ടുകല്ല, ആ വെട്ടുകല്ലാന്നേ പറയത്തുള്ളൂ. ഓക്കെ. ഇപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇവിടെ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നല്ല തിരക്കായി തുടങ്ങും കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ അവിടുത്തെ നമ്മുടെ ചേട്ടനെന്നുണ്ടെങ്കിൽ വേണ്ട പുല്ലൊക്കെ വൃത്തിയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഇതൊക്കെ ചീകി ഇങ്ങനെ മണ്ട ഇങ്ങനെ കോതി പുല്ല് മണ്ട കോതി റെഡിയാക്കാനാണ് കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ആണല്ലേ വന്നപ്പോഴാണ് തന്നെ നമ്മുടെ വണ്ടി ഒരു 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 വേറെ കാറ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം നടണ്ടോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നു തുടങ്ങി. നല്ലൊരു തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ എന്തായാലും കൊള്ളാം, ഒരു രക്ഷയില്ല. നമ്മൾ പോയി വന്നത് ഇപ്പോൾ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി.
അപ്പോൾ ഗായ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ സാറുണ്ട് കേട്ടോ. സാറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സെക്യൂരിറ്റി സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പൊ സാറ് ഇവിടുത്തെ കാര്യങ്ങളെ കുറച്ച് പറയാന്നാണ് പറഞ്ഞത്. തുടങ്ങിയത് 2021 ഫെബ്രുവരി മാസം 9-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് വീഡിയോ കോളിലൂടെ, അത് കഴിഞ്ഞ് 10-ാം തീയതി ഇവിടെ പ്രവേശനം തുടങ്ങി ടിക്കറ്റ് വെച്ചു. അപ്പൊ പിന്നെ സാറിൻ്റെ പേര്? എന്റെ പേര് രാമചന്ദ്രൻ പിള്ള. സെക്യൂരിറ്റി ആണ് ഇവിടെ കാണാനുണ്ട്. നല്ല സീനുകളാണ് കാണാൻ. ഇവിടെ രാവിലെ എത്ര മണി തുറക്കും? രാവിലെ ഇവിടെ എപ്പോഴും ആള് കാണും, പക്ഷേ ടിക്കറ്റ് കൊടുക്കുന്നത് 10 മണിക്ക്. എന്നിട്ട് വൈകിട്ട് എത്ര മണിയാ അടക്കി? 6 മണി വരെ. 6:30 ആകുമ്പോ അടക്കി. ആളിന്റെ അതനുസരിച്ച് വരും ദൂരം എന്നൊക്കെ ചിലപ്പോ വണ്ടിക്കാത്ത കാരണത്ത് വന്ന അവരെ രാശപ്പെടുത്തി വിടത്തില്ല. അങ്ങനെ അവരെ പാസ് കൊടുത്ത് കയറ്റി വിടും. അപ്പോൾ മീൻപിടി പറയലെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ Goodbye.